Kerala NGO Union Day Vajra Jubilee Akoshangalkku Thudakkamayi Ithinte Bhagamayi Jilla Kendrangalilum Area Kendrangalilum Jeevanakkar Pathaka Uyarthi Akoshathine Abhivadyam Arappichu. This news sponsored by ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. 1962 മുതൽ 2022 വരെയുള്ള 60 വർഷങ്ങളായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്താനുള്ള പോരാട്ടങ്ങൾക്കൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മുദ്രാവാക്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് കേരള എൻജിഒ യൂണിയൻ. കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരുടെ ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ സംഘടനയാണിത്. അതുകൊണ്ട് തന്നെ ഇതിനനുയോജ്യമായ ആഘോഷ പരിപാടികൾ നടത്താനാണ് സംഘടനയുടെ തീരുമാനം. ഇതിന് സമാരംഭം കുറിച്ചുകൊണ്ടാണ് വ്യാഴാഴ്ച ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ കേന്ദ്രങ്ങളിലും ജീവനക്കാർ പതാക ഉയർത്തിയത്. ഇതിന്റെ ഭാഗമായി യൂണിയൻ ഹോസ്തൃക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്തൃക താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ പതാക ഉയർത്തൽ യൂണിയൻ ജില്ലാ ട്രഷറർ എം ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. ആ രീതിയിൽ ഇന്ത്യയിലെ എല്ലാ ചരിത്ര പാഠപുസ്തകങ്ങളും ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് കേരള യൂണിയൻ കേരളത്തിന്റെ 60 വർഷത്തെ സിവിൽ സർവീസ് ചരിത്രം പറയാൻ ആഗ്രഹിക്കുന്നത്. ചില സമയത്ത് പുതിയ സാഹചര്യം പഴയ ചരിത്രത്തോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയാണ് ശമ്പളം കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ഡിഎയുടെ കുറവുണ്ട് സറണ്ടർ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവും എന്ന് അറിയാം. പക്ഷേ ഈ സിവിൽ സർവീസ് ചരിത്രം പരിശോധിക്കണം. എങ്ങനെയാണ് ആധുനിക സിവിൽ സർവീസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, അതിനെങ്ങനെയാണ് ആദ്യ കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ മേന്മ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏരിയ പ്രസിഡന്റ് ടി വി ഹേമലത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ടി സതീഷ് ബാബു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.